രാജ്യം ഒന്നാമത്, അതാണ് ഈ 78-ാമത് സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തോടൊപ്പം ഏതാനും മഹത്തരങ്ങളായ മുദ്രാവാക്യങ്ങൾ കാണും. ആ മുദ്രാവാക്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണോ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. അത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം തന്നെ അത്തരം മുദ്രാവാക്യങ്ങളെ പറ്റിയുള്ള ഒരു പുനർവിചിന്തനം നടത്തുകയോ യഥാർത്ഥത്തിലുള്ള ഒരു പുനഃപരിശോധന നടത്തുകയോ ഈ മുദ്രാവാക്യം നേടിയോ നേടിയില്ലയോ എന്നൊരു പുനഃപരിശോധന നടത്തുകയോ ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ രാജ്യം ഒന്നാമത് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് അദ്ദേഹം ഒന്നാമത് എന്ന് ഉദ്ദേശിക്കുന്നത്? 2047-ൽ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ രാജ്യം ഒന്നാമത്തെ GDP ആയി തീരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അതല്ല, ഏത് തരത്തിലാണ് ഒന്നാമത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒന്നാമത് എന്ന് പറയുമ്പോൾ നിരവധി ചോദ്യങ്ങൾ വരും. അതിനു മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. അതായത് 2024-ലെ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി ഒരു ഇടക്കാല ബജറ്റ് 1 ഫെബ്രുവരി ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരുന്നു. അതിനും മുന്നോടിയായിട്ട് ഒരു ധവളപത്രം ഇറക്കിയിരുന്നു. ആ ധവളപത്രത്തില് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ഇന്ത്യ ഈ നിലവാരത്തിലേക്ക് എത്തിയത് എന്ന് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് കേട്ടാൽ ആരും പൊട്ടിച്ചിരിച്ചു പോയി. ഇന്ത്യൻ ഇക്കോണമിയുടെ വളർച്ച, 1947 ശേഷം ഇന്ത്യ നേടിയ വളർച്ച, അതിൻ്റെ ദിശകൾ, ഇതെല്ലാം മനസ്സിലാക്കുന്നവരെ, ഇതൊക്കെ ഏകദേശം ഒരു രൂപമുള്ളവരൊക്കെ പൊട്ടിച്ചിരിച്ചു പോകുമായിരുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ഇന്ത്യൻ ഇക്കോണമി ഈ തരത്തിലായത്. ഈ തരത്തിലായത് എന്ന് ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടാൽ ശരിയാ. കാരണം ഏത് തരത്തിലായിരിക്കണേ എന്ന് നമ്മൾ ഈ കഴിഞ്ഞ ബജറ്റ് വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ബജറ്റിന് ശേഷം, ഇപ്പൊ പൂർണ്ണ ബജറ്റ് 23 ജൂലൈ 2023 അവതരിപ്പിച്ചത്, ആ ബജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും. ആ ബജറ്റിന് മുന്നോടിയായി തന്നെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് വന്നു. സാമ്പത്തിക സർവേ റിപ്പോർട്ട് എടുത്തു നോക്കിയാലും അതിനകത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിരുത്തി ചിന്തിക്കേണ്ടതായിട്ട്. അപ്പം സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ റിപ്പോർട്ടാണ്. അതിലെ കുറച്ച് എന്താ പറയുക, പാഠഭേദങ്ങൾ, അതായത് ഗവൺമെന്റിനെ പുകഴ്ത്തുന്ന തരത്തിലുള്ള, അങ്ങനെയൊന്നും ഒരിക്കലും പാടില്ല. ഒരു ഗവൺമെന്റും സ്വയം പുകഴ്ത്തിക്കൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നിർമ്മിക്കാൻ പാടില്ല. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായിട്ട് അതിലുള്ള പാഠവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ്, ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതല്ല, ഞങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് സൃഷ്ടിച്ചിരിക്കണം എന്ന് വിചാരിച്ച് കണക്കുകൾ മെനഞ്ഞെടുക്കുന്ന ഒരു സ്വഭാവം ഈ സർക്കാരിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതല്ല, എൻ്റെ മനസ്സിലാക്കല്, മറ്റു പലരും അത് ഉയർത്തി കാട്ടുമ്പോഴാണ് ഞാനത് കൃത്യമായിട്ടും മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ 10 വർഷം ഏറ്റവും വലിയ വളർച്ചയുടെയും ഒക്കെ കാലമായിരുന്നു എന്ന് പറയുന്നത്. ശരിയാണ്, മറ്റ് പ്രധാനമന്ത്രിമാരെക്കാൾ പ്രത്യേകമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക രാജ്യങ്ങളുടെ മുൻപിൽ സ്വന്തം മുഖം മിനുക്കി കാണിക്കുന്നതിന്, അങ്ങനെയൊക്കെ ഇന്ത്യയെ ഒന്ന് വെള്ളപൂശി കാണിക്കുന്നതിന് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ചെല്ലുമ്പോൾ പറയുന്ന ഓരോന്നും കണ്ടാൽ നമുക്കറിയാം. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു ശക്തനായ IFS ഓഫീസർ ആയിരുന്നു ജയ്ശങ്കർ. ആ ജയ്ശങ്കർ അദ്ദേഹത്തിന്റെ വിദേശകാര്യ മന്ത്രിയായി വന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മുതൽക്കൂട്ട്. വിദേശ രാജ്യങ്ങളുടെ ചെല്ലുമ്പോൾ ആ രാഷ്ട്ര തന്ത്രജ്ഞത അതെങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായിട്ട് ജയ്ശങ്കറിനറിയാം. അങ്ങനെ ജയ്ശങ്കർ അദ്ദേഹത്തെ പരിശീലിപ്പിക്കുന്നു, അതിനുവേണ്ടി കളമൊരുക്കുന്നു, അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുന്നു. അപ്പോൾ അവിടെ അളന്നു തൂക്കിയ പദങ്ങൾ ഉപയോഗിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നു. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് ശരിക്കു പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് മുഖം മൂടി സൃഷ്ടിക്കലാണ്. യഥാർത്ഥ മുഖമല്ല മറ്റ് രാജ്യങ്ങളിൽ കാണിക്കുന്നത്, മുഖം മൂടിയാണ്, മനോഹരമായ മുഖം മൂടിയാണ് കാണിക്കുന്നത്. അത് തന്നെ വിദേശ രാജ്യ പ്രതിനിധികൾ മീൻസ് പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാരോ ഒക്കെ ഇന്ത്യയിൽ വരുമ്പോഴും ഇവിടെയും ഇത് തന്നെയാണ് കാണിക്കുന്നത്. നമുക്കറിയാം, ചേരി പ്രദേശങ്ങളെയൊക്കെ വലിയ വൻ മതിൽ കെട്ടി അടച്ചു മാറ്റി നിർത്തി സാധാരണക്കാർക്ക്, ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പുറത്തിറങ്ങാനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തി അവരെ കൂച്ചുവിലങ്ങിട്ടാണ് ഒരു അന്താരാഷ്ട്ര പ്രസക്തിയുള്ള മീറ്റിങ്ങുകളും കൂടിക്കാഴ്ചകളും ഒക്കെ ഇന്ത്യയിൽ അദ്ദേഹം എവിടെയാണെങ്കിലും, ഡൽഹിയിലാണെങ്കിലും അഥവാ ഇനി മറ്റേതെങ്കിലും സംസ്ഥാനത്ത് വെച്ചാണെങ്കിലും അതൊക്കെ നടത്തുന്നത്, അതിൻ്റെയൊക്കെ ചരിത്രത്തിലേക്ക് ഞാൻ പ്രത്യേകിച്ച് പോകുന്നില്ല.
അപ്പൊ അവിടെയൊക്കെ എന്താണ് ചെയ്യുന്നത്? എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നു, സപ്രസ് ചെയ്യുന്നു, അടിച്ചമർത്തുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതല്ല ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്, അതല്ല ഒരു നല്ല ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ 78-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഇനിയും കൂടുതലായിട്ട് പോകുന്നില്ല.